കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 94 14 19 എന്നുള്ളതാണ്. കുടുംബകോടതി വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാര്യയും ഭർത്താവും മറ്റുള്ള കുടുംബാംഗങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വരചേർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുന്നു? ഭർത്താവിനെതിരെ നിരന്തരമായ കള്ളക്കേസുകൾ, ഇങ്ങനെ വ്യക്തമായ ആരോപണങ്ങളൊന്നുമില്ലാതെ തന്നെ വേഗമായിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു കേസുകൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആ കേസുകളെല്ലാതും വിചാരണ നടത്തി തെളിവുകളെല്ലാം നോക്കി അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴേക്കും മിനിമം 5 വർഷം മുതൽ 7 or 8 വർഷം വരെ കുടുംബകോടതി കേസുകൾ ഇങ്ങനെ നീണ്ടു പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു പങ്ക് സമയവും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോവുകയും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാരിലാണെങ്കിലും സത്യസന്ധരായിട്ടുള്ള സ്ത്രീകളിലാണെങ്കിലും അതുണ്ടാക്കുന്നൊരു മെൻ്റൽ ട്രോമ വളരെ വലുതാണ്. കാരണം എന്താണ്? കേസ് വ്യാജമാണ്, വ്യാജമാണെങ്കിലും അത് വ്യാജമാണ് എന്ന് തെളിയാനായിട്ട് ഇത്രയും കാലം അത് നീണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്നും മറ്റ് എതിർകക്ഷി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നുണയാണെന്നും വ്യാജമായ ആരോപണങ്ങളാണെന്നും അത് വ്യാജമായ ആരോപണങ്ങളാണ് എന്ന് തെളിയിക്കുവാനായിട്ടുള്ള ശക്തമായ തെളിവുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ തെളിവുകളും കാര്യങ്ങളും എല്ലാതും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി നമ്മളെന്ത് ചെയ്യുന്നു, കോടതിയിൽ തിരിച്ച് ഒരു പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യുകയാണ്. ആ ഫയൽ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്നും അവർ തെളിവുകളൊന്നും നിരത്തിയിട്ടില്ല എന്നും നമ്മുടെ ഭാഗത്താണ് ശക്തമായ തെളിവുകളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നമ്മൾ അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമം 209 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ്. ഈ 209 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിക്ക് കോടതിയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കേസ് വ്യാജമാണ് എന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തള്ളിക്കളയുവാനായിട്ടുള്ള ഒരു അധികാരമുണ്ട്. നിങ്ങൾ എത്ര ആൾക്കാർ അങ്ങനെ തള്ളിക്കളയുവാനായിട്ട് കേസ് കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പെണ്ണ് ഒരു വ്യാജ പരാതി കൊടുക്കുന്നു, ഭർത്താവ് ആ കേസിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കേസിനെ പ്രതിരോധിക്കുവാനോ അതൊരു വ്യാജ പരാതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുവാനോ ഓപ്ഷൻസ് കൂടി ഉണ്ടായിട്ട് പോലും ആരും തന്നെ അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നില്ല. പ്രത്യേകിച്ച് 498 അതുപോലെ തന്നെ DV കേസുകളിലൊന്നും തന്നെ ആരും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേസ് നടത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു വകുപ്പാണ്. കയ്യിൽ കേസ് നടത്താനായിട്ടുള്ളൊരു മനസ്ഥിതിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കേസ് തള്ളിക്കളയാൻ പറഞ്ഞുകൊണ്ട് 209 എന്ന് പറയുന്ന വകുപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.